ശ്രീ കെ ടി ജലീൽ നടത്തിയിട്ടുള്ള പരാമർശം ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതുമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു മത വിധി പുറപ്പെടുവിക്കണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ഫത്വ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നതിന് മതശാസന പുറപ്പെടുവിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് ഈ പറയുന്ന ആശയം. അതിനിടെ അദ്ദേഹം സ്വയം സീതാരായണ ഗുരുദേവനുമായും താമര അച്ഛനുമായിട്ടൊക്കെ താരതമ്യുന്നുണ്ട്. ഈ മഹാത്മാക്കളെയും അദ്ദേഹം അപമാനിച്ചിരിക്കുക. ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയും സി പി എമ്മും മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരാരും ഈ കാര്യത്തിൽ ജലീലിന്റെ നിലപാടുകളെ തള്ളിക്കളയാനോ ജലീൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയോടുള്ള വിയോജിപ്പ് പ്രകടമാക്കാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം കള്ളക്കടത്തും സ്വർണക്കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് അതൊക്കെ നിയമവിരുദ്ധമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തതയുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് നിർത്താൻ കഴിയുള്ളൂ. മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് 99% ഈ തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള സമീപനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഈ കാര്യത്തിൽ തുടരുന്ന മൗനം, ആ മൗനം അത്ഭുതപ്പെടുത്തുന്നതാണ്. അതേസമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഭരണഘടനാ സംരക്ഷണം നരേന്ദ്രമോദിയെ അടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടന അപകടത്തിൽ, ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയും മാർക്സിസ്റ്റ് പാർട്ടിയും. ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട്, ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട്, ഇത് എന്താണ് എന്നുള്ളത് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ മതപരമായിട്ടുള്ള സമീപനം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈവെട്ടിയ ആളുകൾ അവരെടുത്തിരിക്കുന്നതിന് സമാനമായിട്ടുള്ള നിലപാടാണ്. കാരണം എല്ലാ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും മതപരമായിട്ട് അനുശാസിക്കുന്ന ശിക്ഷ, മതപരമായിട്ടുള്ള ശാസനകൾ, മതപരമായിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ ബാധകമാക്കിയ ആളുകളാണ് പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈവെട്ടിയത്, കൈവെട്ടിന് നേതൃത്വം നൽകിയത്. അവരോടൊപ്പം അവർക്ക് കൊണ്ടുനിൽക്കുന്ന സമീപനം, ആ സമീപനമാണ് ഇപ്പോ ഈ കാര്യത്തിലുള്ള മൗനത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ളത്. അതേസമയത്ത് ജലീൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ ജലീലിന്റെ കഴിഞ്ഞകാല നടപടികൾ, ആ നടപടികൾ സംശയാസ്പദമായിട്ടുള്ള നടപടികൾ, ആ നടപടികൾ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുകൂടി ജലീൽ ഓർക്കണം. കാരണം 2020 പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിൽ മന്ത്രിയായിരിക്കെ യുഎഇയുടെ കൌൺസൽ ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ജലീൽ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിവും അനുവാദവുമില്ലാതെ
നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ ആരും തന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചയും ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്താൻ പാടില്ല എന്നുള്ളത് രാജ്യത്തെ നിലവിലുള്ള ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ള പ്രോട്ടോക്കോൾ. അതിനെ മുഴുവൻ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ജലീൽ അന്ന് പെരുമാറിയത്. മാത്രമല്ല കള്ളക്കടത്ത് പ്രതിയായിട്ടുള്ള ആള് 10 തവണ ജലീലുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവുകളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഇറക്കുമതി ചെയ്തു എന്ന് പറയുന്ന കിറ്റ്, ആ കിറ്റിൽ കുറെ എണ്ണം കാണാതെ പോയി എന്നുള്ളതും ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുകയാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി തുടരുന്ന മൗനം, ആ മൗനം മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ വലിയ ആക്ഷേപമുണ്ടായപ്പോ മുഖ്യമന്ത്രി അത് തിരുത്താൻ കാണിച്ച തിടുക്കം ഇതുവരെ അദ്ദേഹം ഈ കേസുകളിൽ പെട്ടിട്ടുള്ള കള്ളക്കടത്ത് കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടാൻ അദ്ദേഹം കാണിക്കുന്നില്ല. ആ നിലയിൽ അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞ 99% എന്ന് പറയുന്ന കണക്ക് അത് ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ടത്. രണ്ട്, ADGP വിഷയത്തിൽ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളെല്ലാവരും ഇന്നലെ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു അതിന്. ഇതുവരെ അതിനുശേഷം പിന്നെ അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ബിനോയ് വിശ്വവും സംഘവും ഈ മഴ വരാൻ കാത്തിരിക്കുന്ന വേടാമ്പലിനെ പോലെ കുറെ ദിവസമായിട്ട് കാത്തിരിക്കുക. കാരണം ഉടനെ ഉണ്ടാകും നിയമസഭാ സമ്മേളനത്തിന് മുൻപുണ്ടാകും. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങി ഔപചാരികമായി. ഇന്നലെ റിപ്പോർട്ട് വന്നപ്പോ ഇതാ ഉടനെ ഉടനെ വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യം ശത്രുക്കൾക്ക് പോലും ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ. എന്തായാലും തിരുവനന്തപുരം കള്ളക്കടത്തും കരിപ്പൂര് വഴി നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിട്ട് ADGP ബന്ധത്തെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ, ആ വാർത്തകൾ 100% ശരിയാണ് എന്ന് വിശ്വസിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ നടപടിയെടുക്കാൻ ഭയമുണ്ടാകുന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ADGP അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുകളിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭരണത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് നിലപാടെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഉന്നയിച്ചിട്ടുണ്ട്. CPI ഈ കാര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടെന്നുള്ള ധാരണയുണ്ടെങ്കിൽ ADGP കുറ്റക്കാരനാണ്, ADGP മാറ്റണം, അങ്ങനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ADGP മാറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ CPI ADGP മാറ്റണമെന്നുള്ള ആവശ്യം തുടരെ ഉന്നയിക്കുന്നതിനപ്പുറത്തുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന് സന്നദ്ധരാകുമോ എന്നുകൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ അവരെ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്ഥിരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിയമസഭയ്ക്ക് നൃത്തം തീരുമാനം, മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ അടുത്ത് എന്താണ് ആവശ്യപ്പെടുന്നതിന് അപ്രകാരമുണ്ട്? ഇല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട മാത്രമേ ഉള്ളൂ. തീരുമാനം എടുക്കുന്നത് എടുക്കാനും മുഖ്യമന്ത്രിയുടെ കീഴിലെ തീരുമാനമാണ്. മുഖ്യമന്ത്രി എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് എല്ലാവരും പറയാം. ഈ സാഹചര്യത്തിൽ ADGP
നേരത്തെ ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതാണല്ലോ രഹസ്യമായി പോയി കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ മറ്റൊരു നേതാവെ ആയിക്കോട്ടെ, ഇത്തരം ലോ ആൻഡ് ഓർഡർ ഇരിക്കുന്ന ഒരു എ ഡി ജി പി അങ്ങനെ പോയി കാണേണ്ടതുണ്ടോ? കാണേണ്ടത് ശരിയാണ്. എ ഡി ജി പി കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കണ്ടത്? എ ഡി ജി പി പറയട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ, മുഖ്യമന്ത്രിയുടെ പുത്രനായിട്ടാണ് പറഞ്ഞതെങ്കിൽ അങ്ങനെ പറയട്ടെ. ആർ എസ് എസ് ഏതായാലും ഈ എ ഡി ജി പിയെ കണ്ടിട്ട് എ ഡി ജി പിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്തെങ്കിലും ഒരു നടപടിക്ക് വേണ്ടി ആർ എസ് എസിന്റെ ഇന്ത്യയിലെ രണ്ടാമനായിട്ടുള്ള ഒരാൾ അതിനുവേണ്ടിട്ട് കേരളത്തിന്റെ ഗതികേട് ആർ എസ് എസിന്, ആർ എസ് എസിന് ഇഷ്ടംപോലെ നേതാക്കന്മാരെ ഉണ്ടല്ലോ, അതിനുവേണ്ടിയിട്ട് ഇന്ത്യയിലെ ആർ എസ് എസിന്റെ രണ്ടാമനായിട്ടുള്ള ഒരാള് കേരളത്തിലെ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി ഈ എ ഡി ജി പിയെ കാണാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ രണ്ടാമൻ കേരളത്തിൽ വന്നിട്ട് എ ഡി ജി പിയെ കണ്ട കാര്യം. അപ്പൊ വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ കണ്ടത് എന്നുള്ളത് എ ഡി ജി പി ആണോ പറയുന്നത്? ഇപ്പൊ ബി ജെ പി പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരികയാണ്, പ്രഖ്യാപിക്കുകയാണ്, ബി ജെ പിക്ക് ഭീഷണിയാവോ? ബി ജെ പിക്കാരും അക്കാലത്തില് പി വി അൻവറിന്റെ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കാൻ വേറുള്ള ഒരു ബി ജെ പിക്കാരുണ്ടാവുന്ന എനിക്ക് തോന്നില്ല. ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് മനസ്സിലായിട്ടുള്ള ഒരാളും അവരുടെ പാർട്ടിയിൽ പോകും. കാരണം കള്ളക്കടത്തിന് പൂർവ്വ നിൽക്കുന്ന ആളുകളുമായിട്ട് ബി ജെ പിക്ക് വന്നുകൊണ്ടാകാൻ സാധ്യമാണ്.